എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ മാർച്ച് ഏഴാം തീയതി ശ്രീ ദിലീപ് നായനാകുന്ന തങ്കമണി എന്ന സിനിമ റിലീസാകാൻ പോവുകയാണ് ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും തങ്കമണി എന്നുള്ളത് കേരളത്തിൽ നടന്നിട്ടുള്ള യഥാർത്ഥ സംഭവത്തെ കേരളത്തിന്റെ ചരിത്രത്തെ ആ ഒരു ചരിത്ര സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കഥയാണെന്നുള്ളത് അല്ലേ മലയാളികൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായം ഒരു കറുത്ത ഏടാണ് തങ്കമണി സംഭവം കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പോലീസ് ക്രൂരതകളിലൊന്ന് ഏറ്റവും വലിയ പോലീസ് നരനായാട്ടുകളൊന്നായിട്ടാണ് തങ്കമണി സംഭവം എക്കാലത്തും വിശേഷിക്കപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്നിട്ടുള്ള ഈ സംഭവം കേവലം ഒരു ചെറിയ സംഭവം ആയിരുന്നില്ല അന്ന് കേരളം ഭരിച്ചിട്ടുണ്ടായിരുന്ന കരുണാകരൻ ഗവൺമെന്റിനെ അപ്പാടെ പിടിച്ചു കുലുക്കി പ്രതിരോധത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കം അത് ഈവൻ സർക്കാർ അടക്കം പോലീസിനെ വിമർശിച്ച് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു മഹാസംഭവമായിരുന്നു തങ്കമണി സംഭവം അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ സ്രോതസ് അഥവാ സോഴ്സ് എന്നുള്ളത് ഒന്ന് തൊണ്ണൂറ്റി ഒന്നിലെ ഒരു ഹൈക്കോർട്ട് കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് അതുപോലെ തന്നെ നമ്മളുടെ മാതൃഭൂമിയുമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വാർത്തയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരുമായിട്ട് പ്രശ്നം ബസ് കോളേജിന്റെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയില്ല അല്ലെങ്കിൽ എസ് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് മിക്ക ദിവസങ്ങളിൽ നമ്മൾ ഇതുവരെ ൾ കാണാറുണ്ട് അല്ലെ അപ്പോ സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്ര വലിയൊരു നരനായാട്ടിലേക്ക് നയിച്ചതെന്ന് ആദ്യം പറഞ്ഞോട്ടെ അതായത് ഒരു ബസ് റൂട്ടിനെ ചൊല്ലിയുള്ള തർക്കം വിദ്യാർത്ഥികളും ബസ് ജീവനക്കാരും അതായത് കണ്ടക്ടറും ഡ്രൈവറുമായിട്ട് ചെറിയൊരു തർക്കത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു കാര്യമാണ് ഈ മഹാ ദുരന്തത്തിലേക്ക് ഈ നരനായാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപതാം തീയതി ഈ സമയങ്ങളിൽ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന ടൗണിൽ നിന്നും തങ്കമണിയിലെ ആ ഒരു പ്രദേശത്തേക്ക് പോകുന്ന ആകപ്പാടെ നാലേ നാല് ബസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ ഈ നാല് ബസ്സുകളിൽ രണ്ടെണ്ണം കെ എസ് ആർ ടി സിയും രണ്ടെണ്ണം പ്രൈവറ്റ് ബസ്സുകളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിലൊരു പ്രൈവറ്റ് ബസ്സാണ് എലൈറ്റ് ബസ് എന്നുള്ളത് ഈ നാല് ബസ്സുകളിൽ മൂന്നെണ്ണവും യാതൊരുവിധ പ്രശ്നവും lade ve കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലെ ആ ഒരു പ്രദേശത്തേക്ക് കൃത്യമായിട്ട് സർവീസ് നടത്തുമായിരുന്നു അതായത് ഇതെല്ലാം ബോർഡ് വെച്ചിരിക്കുന്നത് തങ്കമണി എന്നുള്ളതാണ് കട്ടപ്പന സ്റ്റാൻഡിൽ എല്ലാ ബസ്സും ബോർഡ് വെച്ച് കിടക്കുന്നത് തങ്കമണി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറമട എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്കമണിയിലേക്ക് പോകാനുള്ള റോഡ് അത്ര നല്ലതല്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറാന്ന് ഓർക്കണം അത്രത്തോളം റോഡ് മെയിൻ്റനൻസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ബസ്സുകൾ കഷ്ടിച്ചു പോകുമ്പോഴേക്കും എലൈറ്റ് ബസ് അവിടം വരെ പോകാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു ില്ല റോഡ് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് എടുക്കുമ്പോഴേക്കും ഇത് പറയത്തൊന്നും തങ്കമണിയിലേക്ക് ടിക്കറ്റ് എടുക്കും ആ ഒരു തങ്കമണി വരെയുള്ള ടിക്കറ്റും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ട് ഈ എത്തുമ്പോഴേക്കും എല്ലാ യാത്രക്കാരും ഇറക്കി വിടുന്ന ഒരു രീതിയായിരുന്നു എലൈറ്റ് ബസ്സിനുണ്ടായിരുന്നത് അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം പാറമടയിൽ ഇറങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ട് കുറേ ദൂരം നടക്കണമായിരുന്നു നല്ല നട്ടുച്ച സമയം ഒക്കെ ആയിരുന്നെങ്കിൽ അവരെ ആകപ്പാട വലയ്ക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ യാത്ര ചെയ്തിരുന്ന ഒരു ബസ്സാണ് എലൈറ്റ് ബസ് പ്പാടെ രണ്ട് പ്രൈവറ്റ് ബസ്സുകൾ മാത്രമാണുള്ളൂ അതിനെ ആശ്രയിച്ചാണ് ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂളിലും കോളേജിലൊക്കെ അക്കാലത്ത് പോയിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ ഈ ഒരു അനീതിയെ പലതവണ ചോദ്യം ചെയ്യുകയുണ്ടായി പക്ഷേ ബസ് ജീവനക്കാർ അതായത് കണ്ടക്ടറും ഡ്രൈവറും ക്ലീനറും കൂടിയിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ കയ്യൂക്കുകൊണ്ട് അവരെ വീണ്ടും അവിടെ തന്നെ ഇറക്കി വിടുന്ന ഒരു പതിവ് തുടർന്ന് പോരുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപതാം തീയതി കുറച്ച് വിദ്യാർത്ഥികൾ ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ് ആ ഒരു ബസ്സിൽ നാല് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാറമടലെത്തിയപ്പോൾ പതിപോലെ തന്നെ ലൈറ്റ് ബസ് അവിടെ ആൾക്കാരെ ഇറക്കി വിടാൻ തീരുമാനിക്കുകയാണ് ഇറങ്ങി പോകാൻ പറയുകയാണ് പക്ഷെ ഈ വിദ്യാർത്ഥികൾ അവിടെ ശബ്ദമുയർത്തുകയാണ് പറ്റില്ല ഈ ബസ് തങ്കമണിയിലേക്ക് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഇന്ന് ടിക്കറ്റ് മേടിച്ചതല്ലേ അവിടം വരെയുള്ള ആണല്ലോ ഞങ്ങൾ തന്നിട്ടുള്ളത് മാത്രമല്ല ചാർജിന്റെ പ്രശ്നമല്ല ഞങ്ങൾ എത്രയും ദൂരം നടന്നു പോണോ എന്നൊക്കെ ചോദിച്ചാൽ ആകപ്പാടെ അവിടെ ഒരു കയ്യാങ്കളി ഉണ്ടാകുകയാണ് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തപ്പോഴേക്കും ഈ ഒരു ബസ്സിലെ ജീവനക്കാർ ഇവരെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെയാണ് ഇതിൽ രണ്ട് വിദ്യാർത്ഥികളെ ഇവര് മർദ്ദിച്ചുകൊണ്ട് ഉന്തി പുറത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് കുഞ്ഞു കുഞ്ഞും ജോസ് തച്ചേരിയിലുമായിരുന്നു ആ രണ്ട് വിദ്യാർത്ഥികൾ പക്ഷെ മറ്റു രണ്ട് വിദ്യാർത്ഥികളുണ്ടല്ലോ നാല് പേരാണല്ലോ ഉള്ളത് ആ വിദ്യാർത്ഥികൾ പ്രതിഷേധ സൂചകമായിട്ട് ആ ഒരു ബസ്സിൽ തന്നെ തുടരുകയായിരുന്നു ഞങ്ങൾ എന്ത് വന്നാലും ഇതിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ശക്തിയായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ തന്നെ വരുന്നു ബസ് ജീവനക്കാർ ചെയ്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ് നേരെ കട്ടപ്പന സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് രാത്രി എട്ട് മണിയോട് കൂടിയിട്ടാണ് ഈ രണ്ട് വിദ്യാർത്ഥികളുമായി ബസ് കട്ടപ്പന സ്റ്റേഷനിൽ എത്തുന്നത് ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ പറയുന്ന പ്രകാരം ഈ രണ്ട് വിദ്യാർത്ഥികളെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾസ് അവിടെ എസ് ഐ ഒ ആരും തന്നെ ഇല്ലായിരുന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പോലീസ് കോൺസ്റ്റബിൾസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നേരത്തെ ബസിൽ നിന്ന് ഉന്തി ഇറക്കി വിട്ട വിദ്യാർത്ഥികളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞും ജോസും കൂടെ അങ്ങോട്ട് എത്തിച്ചേരുകയാണ് ഒമ്പത് മണിയായപ്പോഴേക്കും അവിടുത്തെ ഡിവൈഎസ്പി എത്തിച്ചേരുകയാണ് ഡിവൈഎസ്പി സമാധാനപരമായിട്ട് ഇതൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഉറപ്പ് കൊടുത്തിട്ട് ഇവരെ തിരിച്ചയക്കാനുണ്ടായത് പക്ഷേ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യമുള്ള രണ്ട് വിദ്യാർത്ഥികൾ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റു ഈ രണ്ട് അടുത്ത രണ്ട് വിദ്യാർത്ഥികൾ അങ്ങോട്ട് എത്തിച്ചേർന്നപ്പോഴേക്കും അവരെയും വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയായിരുന്നു അവിടുത്തെ പോലീസ് കോൺസ്റ്റബിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഡിവൈഎസ്പി ആ നാല് വിദ്യാർത്ഥികളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ തൊട്ടടുത്ത ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ഇങ്ങോട്ട് ഇങ്ങോട്ടുവാ ഞാനിവിടെ കാണും നമുക്കൊരു പരിഹാര ചർച്ച നടത്താം ഇപ്പോൾ രാത്രിയായില്ലേ സമയം മണി പത്ത് മണിയൊക്കെ ആയില്ലേ നാളെ വാ രാവിലെ പത്ത് മണിക്ക് വന്നു നമുക്ക് ഒരു പരിഹാര ചർച്ച നടത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നും ഉറപ്പ് കൊടുത്തിട്ടായിരുന്നു ഈ നാല് വിദ്യാർത്ഥികളെ വിട്ടിട്ടുണ്ടായിരുന്നത് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഈ വിദ്യാർത്ഥികൾ രാവിലെ മണിക്ക് തന്നെ സ്റ്റേഷനിൽ എത്തിയാണ് പക്ഷേ ഡിവൈഎസ്പി അവിടെ ഉണ്ടായിരുന്നില്ല മറ്റൊരു ആവശ്യമായിട്ട് അദ്ദേഹം പുറത്തു പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സംഭവിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്നേ കാലം അതായത് ഉച്ചക്ക് പതിനൊന്നേ കാലായപ്പോഴേക്കും ഇതേ എലൈറ്റ് ബസ് തങ്കമണിയിലെത്തിച്ചേരിയാണ് കൃത്യമായി പറയുവാണെങ്കിൽ തങ്കമണിയിലെ സെന്റ് തോമസ് സ്കൂളിൻ്റെ മുമ്പിൽ എത്തിച്ചേരിയാണ് സെൻറ്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ബസ് തടയുകയാണ് ഉണ്ടായത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട അനീതി അന്ന് തന്നെ നാട്ടിൽ ആകെ പാടേ പാട്ടായിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ പ്രധാനമായിട്ടും നിന്തിക്കേണ്ടത് അതായത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ തള്ളിച്ചതച്ച കാര്യമുണ്ടല്ലോ അത് കംപ്ലീറ്റ് നാട്ടിൽ ആ സമയം കൊണ്ട് തന്നെ പാട്ടായിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്ക് ബസ്സുകാരോടും പ്രതിഷേധമുണ്ട് കാരണം അവരും ഈ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നാളായിട്ട് അനുഭവിക്കുന്നുണ്ട് എന്തായാലും ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വിദ്യാർത്ഥികൾ സെൻറ്റ് തോമസ് സ്കൂളിൻ്റെ മുമ്പിൽ വച്ച് എല ഐഡ് ബസ് തടയുകയാണ് ഇത് വിട്ടു തരില്ല എന്നവർ ശാഠ്യം പിടിച്ച് അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾക്കൊപ്പം അവിടുത്തെ നാട്ടുകാരും കൂടെ ഈ ഒരു ബസ് തടയലിന് പങ്കാളികളായി ഈ ഒരു സമരത്തിന് പങ്കാളികളായി അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ബസ് ജീവനക്കാര് ഞങ്ങളുടെ പിള്ളേരെ തള്ളി ഈ രണ്ട് വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് രണ്ടുപേരെ തള്ളിവിട്ടു മറ്റുള്ളവരെ മർദ്ദിച്ചു ഇതിന് ബസ് ജീവനക്കാർ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നുള്ളതായിരുന്നു അവിടെ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളെയും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് നാട്ടുകാരുടെയും ആവശ്യം ഈ സമയത്ത് എലൈറ്റ് ബസ്സിന്റെ മുതലാളിയായിട്ടുള്ള എലൈറ്റ് ദേവസിയും അതേ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എലൈറ്റ് ദേവസിയും അതുപോലെ തന്നെ തങ്കമണിയിലെ പള്ളിവികാരിയായിട്ടുള്ള ഫാദർ ജോസ് കോട്ടൂരും കാമാ ി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മാത്യു മത്തായും ഒക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ പോലീസുകാരെ അങ്ങോട്ട് വരികയാണ് പ്രശ്നം രൂക്ഷമാകുമെന്ന് കണ്ട പോലീസുകാരെയൊക്കെ ഇവർ നേരത്തെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർ ചേർന്ന് പോലീസിനെ ഒരു വണ്ടി ഒരു വണ്ടിയിൽ മൂന്നോ നാലോ പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പോലീസുകാരെ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കാണ് ചെയ്തത് ഞങ്ങൾക്ക് നീതിയാണ് അല്ല നിങ്ങൾ ഈ ബസ്സുകാരുമായിട്ട് ഒത്തു കളിച്ച് ഞങ്ങളുടെ പിള്ളേരെ തന്നെ കയ്യേറ്റം ചെയ്തു നിങ്ങളും കയ്യേറ്റം ചെയ്തു എന്നിട്ട് ഇവിടെ മറ്റേ അനീതി കാണിക്കാൻ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ് ആ വന്ന പോലീസുകാരെ നാട്ടുകാർ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ഉണ്ടായത് പോലീസുകാർ കട്ടപ്പനയിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് വേറൊരു വഴിയിലൂടെ ആയിരുന്നു ഒരു ഷോർട്ട് ആയിരുന്നു അധികം പൊട്ടിപ്പൊളിഞ്ഞ കളക്കുന്ന ഒരു ഓഫ് റോഡ് ടൈപ്പായിരുന്നു അതുകൊണ്ട് ജീപ്പിന് പതുക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നാട്ടുകാർ പുറകെ ഓടി കല്ലെറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കാര്യം പന്തിയല്ല എന്ന് മനസ്സിലായിട്ടുള്ള എലൈറ്റ് ദേവസി ടി അവിടെ തടിച്ചു കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളോടും നാട്ടുകാരോടും ഒരു ഉറപ്പ് ഓടിക്കുകയാണ് ജീവനക്കാര് അടുത്ത ദിവസം നിങ്ങളോട് ഉറപ്പായിട്ടും മാപ്പ് പറയും താഴ്മയായിട്ട് മാപ്പ് പറഞ്ഞിരിക്കുമെന്ന് ഒരു ഉറപ്പ് കൊടുത്തിട്ട് പ്രശ്നം പരിഹരിച്ചു കൊണ്ട് ബസ്സും എടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് പുള്ളി തടിതപ്പിയാൻ ഉണ്ടായത് പക്ഷേ അടുത്ത ദിവസമായിട്ടും ഒരു മാപ്പും പറഞ്ഞില്ലാലും അടുത്ത ദിവസവും ഇതേ ബസ് തടയിൽ അവിടെ സംഭവിക്കാനുണ്ടായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പോലീസാർ നോർക്കണം അന്ന് കാര്യമായിട്ട് മീഡിയ ഇല്ല ആരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ചോദിക്കാനും പറയാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരെയൊക്കെ പോലെ വാഴുന്നൊരു കാലമായിരുന്നു അപ്പോൾ പോലീസിന് അത്രത്തോളം ദേഷ്യമുണ്ടായിരുന്നു കാരണം തലേ ദിവസം അവർ കല്ലെറിഞ്ഞാണ് ഞങ്ങളെ ഓടിച്ചിട്ടുള്ളത് പോലീസിന്റെ മനസ്സിൽ വൈരാഗ്യം കിടന്ന് നീറുകയായിരുന്നു അങ്ങനെ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ബസ് തടയിൽ വന്നപ്പോഴേക്കും പോലീസ് ഒറ്റ ജീപ്പിലല്ലായിരുന്നു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് സർവ്വസന്നാഹങ്ങളുമായിട്ട് ഒരു ലാത്തി ചാർജ് നടത്താനും ഉള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മൾ ഇന്ന് മീഡിയ കാണുന്ന സെറ്റപ്പ് അതുപോലെ വലിയ വണ്ടിയിൽ അങ്ങോട്ട് വന്നിറങ്ങിയാണ് അവിടെ ആകെപ്പാടെ ഒരു സംഘർഷാവസ്ഥ തീർക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെയും വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ ക്രൂരമായിട്ട് ലാത്തി ചാർജ് ചെയ്യുകയാണ് ലാത്തി ചാർജ് മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ല വെടിവെക്കുക അവിടെ ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ചു കേവലം ഒരു ബസ് റൂട്ടിനെ തുടർന്നുണ്ടായ തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജിനൊപ്പം പോലീസ് വെടിയുതിർക്കുകയാണ് ഈ വെടിവെപ്പിൽ ആ സമരത്തിലൊന്നും പങ്കാളിയാകാതെ സൈഡിൽ മാറി നിന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള കോഴിമല അവറാച്ചൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് വെടിയേറ്റ് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ കൊന്നു എന്ന് വേണം പറയാനായിട്ട് ഉടുമ്പക്കൽ മാത്യു എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്ക് ഇരു കാലുകളുമായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ സംഭവം നടക്കുന്നത് പകൽ വെളിച്ചത്തിലാണല്ലേ പക്ഷെ നമ്മൾ വിചാരിക്കും ഇതോടെ പോലീസിന്റെ കലി തീർന്നിട്ടുണ്ടാകും ഒരാൾ മരണപ്പെട്ടില്ലേ ഒരാളുടെ ഇരു കാലുകളും പോയില്ല ഒരുപാട് പേരെ വിദ്യാർത്ഥികളടക്കം പയ്യന്മാരെ അടക്കം തല്ലിച്ചതച്ചില്ലേ പക്ഷെ പോലീസിന്റെ കലി അതൊന്നും കൊണ്ട് അടങ്ങിയിട്ടില്ലായിരുന്നു അവര് രാത്രി ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനേക്കാളും വലിയ സന്നാഹവുമായിട്ട് വന്നിട്ട് വീണ്ടും നമ്മളൊക്കെ നരനായട്ടെന്ന് വിളിക്കത്തില്ല അതുപോലുള്ള ഒരു റെയ്ഡ് അവിടെ സംഘടിപ്പിക്കാനുണ്ടായത് വീരവേട് സർക്കിളായിട്ടുള്ള ഐ സി തമ്പാൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു വലിയ ആക്രമണം പോലീസ് അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് അവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഉള്ളിൽ കലി അടക്കിയല്ലേ പോലീസിന്റെ പ്രസ്റ്റീജിനെ ബാധിക്കുന്ന ഒരു വിഷയമായി പോയി നാട്ടുകാർ കല്ലെറിഞ്ഞു ഓടിച്ചത് ആ ഒരു വലിയ സന്നാഹം പോലീസ് അവിടെയുള്ള തങ്കമണിയിലുള്ള എല്ലാ വീടുകളും റെയ്ഡ് ചെയ്യുകയാണ് രാത്രിയോടെ ആരംഭിച്ച ആ റെയ്ഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് വെളുപ്പിനെ മൂന്നരയോട് കൂടിയിട്ടാണ് ഹൈക്കോടതി വിധിയിൽ പറയുന്ന സമയമാണ് കേട്ടോ ഇത് ആ റെയ്ഡിൽ അവർ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ കഥ അടച്ചിട്ടാണ് എല്ലാവരും വിളിക്കുന്നത് ഈ കഥകളൊക്കെ ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്ത് കടക്കുകയാണ് ആ വീടുകളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും പ്രായമായിട്ടുള്ളവരെയും സ്ത്രീകളെയും അതായത് പ്രായഭേദമന്യേ എല്ലാരെയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് മുപ്പത്തി ഒന്ന് പേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ടോർച്ചർ ആയിരുന്നു വളരെ ക്രൂരമായിട്ടുള്ള പോലീസ് മുറകൾ മൂന്നാം മുറകളായിരുന്നു അവരുടെ മേത്ത് പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂന്നാം മുറയ്ക്ക് ശേഷം പോലീസ് ഇവർക്ക് ഒരു ഇടിപ്പാസ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇതും ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ പറയുന്ന ഒരു കാര്യമാണ് എന്താണ് ഇടിപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇത്രത്തോളം ക്രൂര പീഡനത്തിനിരയായി ഞങ്ങളുടെ ഇനി നിന്നെ ഉപദ്രവിക്കത്തില്ല അതുകൊണ്ട് നീ സാധനം കൈ കൈവച്ചാൽ മതി ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ നിന്നെ രണ്ടാമത് ഉപദ്രവിക്കില്ല എന്ന് പറയുന്ന അതായത് അത്രയും ബ്രൂട്ടാലിറ്റി ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ മറ്റൊരുപാട് ആരോപണങ്ങൾ പോലീസിന് നേരെ അവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തത് പോലീസ് ഈ വീടുകളെല്ലാം ചവിട്ടിപ്പോൾ ചകത്ത് കിടക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ആൾ താമസമില്ലാത്ത വീടുകൾ പോലും ഇവര് ചവിട്ടിപ്പൊളിച്ചു വാതിലുകൾ നശിപ്പിച്ചു ജെല്ലുകൾ നശിപ്പിച്ചു വീട്ടിലെ സാധനങ്ങൾ നശിപ്പിച്ചു അതോടൊപ്പം സ്വർണം മോഷ്ടിച്ചു പണം മോഷ്ടിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക്കൽ വയറും കഴിഞ്ഞിട്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുന്ന ഒരു വീടുണ്ടായിരുന്നു അവിടുത്തെ വയറിംഗ് മുഴുവൻ പോലീസ് വലിച്ചു പൊട്ടിച്ചു അതോടൊപ്പം മറ്റ് ഗുരുതരമായിട്ടുള്ള ആരോപണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ റെയ്ഡിൽ നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾ പല സിനിമകളും കണ്ടിട്ടുള്ളതാണ് വലിയൊരു സംഘം ഒരു ഗ്രാമത്തിലേക്ക് വന്ന് ഫുള്ള് റെയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കൊള്ളക്കാരെ വന്ന് കംപ്ലീറ്റ് ഒരു ഗ്രാമം കൊള്ളയടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സംഭവം സംഭവമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോലീസുകാർ അക്രമങ്ങൾ അഴിച്ചു ഒരുപാട് പുരുഷന്മാർ കാരണം സ്ത്രീകളെ അക്രമിക്കത്തില്ലെന്നാണ് അവർ പ്രതീക്ഷത് പുരുഷ പോലീസ് അല്ലേ അപ്പോൾ ഇവ ഇവർ അവിടെയുള്ള പാടങ്ങളിലും കുറ്റിക്കാടുകളിലേക്കൊക്കെ പോയിട്ട് അഭയം പ്രാപിക്കുകയാണ് പക്ഷേ ഈ പോലീസുകാർക്കെതിരെ തങ്കമടിയിലെ സ്ത്രീകൾ അന്ന് ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരില്ലാത്ത സമയത്ത് ഞങ്ങളെ ബലാത്സംഗത്തിനിരയാക്കി ഞങ്ങളോട് മോശമായിട്ട് ഇവർ പെരുമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മൾ ജഡ്ജ്മെന്റ് പരിശോധിക്കുവാണെങ്കിൽ പോലീസ് ഈ കാര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ പറ്റിയില്ല എന്നൊരു കാര്യം കൂടി ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം എന്താണ് പോലീസിന്റെ മറുപടി അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളെ പറ്റി പറയാം ഈ സമയത്ത് ഏതൊരു വ്യക്തി പോലീസ് ഔട്ട് പോസ്റ്റും ജീപ്പും തീ വയ്ക്കാനുണ്ടായത് അത് കത്തി നശിക്കാനുണ്ടായത് എന്തായാലും പോലീസ് തങ്കമണി ഗ്രാമത്തിൽ ആയിരത്തോളം വരുന്ന കുടുംബങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിൽ ഭൂരിഭാഗം പേരും കർഷകരായിരുന്നു ആ ഒരു കാലത്ത് എന്തായാലും പോലീസ് നടത്തിയിട്ടുള്ള നരനയറ്റിനെ പറ്റിയിട്ട് ആ ഒരു ക്രൂരതയുടെ തീവ്രതയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പോലീസ് നടത്തിയിട്ടുള്ള നരനായട്ട് അഥവാ ഓപ്പറേഷൻ തങ്കമണി അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കുടുംബങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒരു നല്ലൊരു ആശുപത്രി എടുത്തില്ല ആശുപത്രിയിലേക്ക് പോകാനായിട്ട് അന്നും മാർഗ്ഗങ്ങളില്ല ഇന്നാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വണ്ടി എടുത്ത് ആശുപത്രിയിലേക്ക് പോകാൻ സെറ്റപ്പ് ഉണ്ട് നല്ല ആശുപത്രികളെടുത്തുണ്ട് പക്ഷേ ഇന്നത്തെ കാലമല്ല അത് മാത്രമല്ല അതൊരു മലയോര മേഖലയാണ് കൂടി ഓർക്കുക ഒരു കാര്യം പറയുകയാണെങ്കിൽ പോലും അവിടെ ഒരു അത്യാധുനികമായിട്ടുള്ള ആശുപത്രികൾ കാണാൻ പറ്റില്ല ഈ മലയോര മേഖലകളുടെ പ്രശ്നം കാരണം എന്തായാലും പലർക്കും ചികിത്സ കിട്ടാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സഫർ ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അത്രത്തോളം ക്രൂരമായിട്ടുള്ള മൂന്നാം മുറയായിരുന്നു അവരുടെ മേത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഉരുട്ടൽ പരിപാടിയൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു വേദനകൾ കൊണ്ടും എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥകളിലേക്ക് തള്ളപ്പെട്ടു അതോടൊപ്പം തന്നെ ഇത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പക്ഷേ അവിടെയുള്ള എല്ലാ ജനങ്ങളെയും കുട്ടികളെയും അടക്കം ഇത് വലിയൊരു ട്രോമയിലേക്ക് വലിയൊരു മാനസിക കടുത്ത സമ്മർദ്ദത്തിലേക്കും വലിയൊരു വിഷാദത്തിലേക്കുമായിരുന്നു തള്ളിവിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ തങ്ങളുടെ മേലിൽ നടത്തിയിട്ടുള്ള ഈ നരനായാട്ടുകൾക്ക് വേണ്ടിയിട്ട് നീതി വേണം ഈ പോലീസുകാരെ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ് പിന്നീട് ആ കൊച്ചു ഗ്രാമം കണ്ടത് പ്രതിഷേധത്തിന്റെ ആളിക്കത്തലുകളായിരുന്നു വലിയ പ്രതിഷേധങ്ങളായിരുന്നു ജനങ്ങൾ അവിടെ തീർത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തങ്കമണിയിലെ ഇരുപത്തിയഞ്ച് പേര് വലിയൊരു കാൽനട പ്രതിഷേധ യാത്ര നടത്താൻ തീരുമാനിക്കുകയാണ് ഇടുക്കിയിലെ തങ്കമണിയിൽ നിന്നും തിരുവനന്തപുരത്തെ ഗവർണറിന്റെ ഓഫീസ് ആയിട്ടുള്ള രാജ്ഭവനിലേക്ക് അന്ന് ഗവർണർ ആയിട്ടുണ്ടായിരുന്നത് പി വി രാമചന്ദ്രൻ ആയിരുന്നു ഗവർണറെ കണ്ട് പ്രതിഷേധം അറിയിക്കുക വലിയൊരു കാൽനട യാത്ര നടത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അവർ കാൽനടയാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പോലീസ് വെടിവെച്ച് കൊന്ന കോഴിമല ആവറാച്ചന്റെ ശവകുടീരത്തിൽ നിന്നുമായിരുന്നു തുടങ്ങിയത് ഇരുപത്തിയഞ്ചു പേരാണ് തങ്കമണിയിൽ ഇരുപത്തിയഞ്ചു പേരാണ് കാൽനട യാത്ര തുടങ്ങിയതെങ്കിലും പോകുന്ന വഴിക്ക് ജനങ്ങൾ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ ഇവരെ അനുഗമിക്കുകയാണ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും അത് വലിയൊരു സമരാജ്ഞിയായിട്ട് മാറുകയായിരുന്നു ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങളെ ഇവർ വേട്ടയാടുകയാണ് ചെയ്തത് ഇത് സി ബി ഐ അന്വേഷിക്കണം ഇവിടുത്തെ സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല സർക്കാരിന്റെ പോലീസ് തന്നെയല്ലേ ഞങ്ങൾ ഈ നിർണായകൻ ഇരയാക്കിയത് പാതിരാരത്ത് വീടുകൾ കയറിയിറങ്ങി അമ്മ പെങ്ങന്മാരെ അധിക്ഷേപിച്ച അപമാനിച്ച പോലീസുകാരാ നിങ്ങൾക്ക് മാപ്പില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു അവരവർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രതിഷേധക്കാരിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കൈതല്ലി ഓടിച്ച ഇരുപത്തിരണ്ട് വയസ്സുകാരനും ഗുരുതരമായി പരിക്കേറ്റവരും അതുപോലെ തന്നെ ചിന്നമ്മയുടെ അമ്മ സാലിയും ഉണ്ടായിരുന്നു ചിന്നമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാലി പോലീസിന് നേരെ അന്ന് വാളോങ്ങിയിട്ടുണ്ടായിരുന്നു വാള് വീശിയായിരുന്നു അവരെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്

പരമാവധി രാഷ്ട്രീയ വിഷയമാണല്ലോ ആളിക്കെത്തിക്കാൻ പറ്റുന്നതാണല്ലോ അങ്ങനെ വലിയൊരു പ്രതിഷേധാജ്ഞിയായിട്ട് ഇത് മാറുകയായിരുന്നു അതുപോലെ തന്നെ കോടതിയിൽ ഒരുപാട് ഹർജികൾ എത്തിക്കുകയാണ് ഞങ്ങൾക്ക് നീതി വേണം ഈ ഒരു കേസ് സി ബി ഐക്ക് വിടണം വിടണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഒരുപാട് സ്ത്രീകൾ അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളും കൂടെ ഇതിനൊപ്പം ഉന്നയിക്കുകയാണ് ആ ഒരു വിഷയവും വലിയൊരു രാഷ്ട്രീയമായിട്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയായിരുന്നു കൊലയാളി മുഖ്യൻ കൊലയാളി കരുണാകരൻ കൊലയാളി സർക്കാർ അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പ്രതിഷേധ മുദ്രാവാക്യങ്ങളായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നത് കോടതികൾ പിന്നീടും ഒരുപാട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങളെ അത്രത്തോളം മർദ്ദിച്ച് അത്രത്തോളം ക്രൂര നരഹത്തേക്കും നരനായട്ടിനും ഇരയാക്കിയ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ആവശ്യം കൂട്ടത്തിൽ ഒരുത്തനെ കൊന്നു ഒരുത്തൻ്റെ കാലുപോയി രണ്ട് കാലുകൾ മുറിച്ചുകളയേണ്ടി വന്നു ബാക്കിയുള്ളവർ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ക്രൂരമായിട്ടുള്ള മൂന്നാമുറകളൊക്കെ ഉപയോഗിച്ചു ഇത് സി ബി ഐക്ക് അന്വേഷണം വരണം സർക്കാരിനെ വിശ്വാസമില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ സർക്കാർ തന്നെ പോലീസിനെ നേരെ തിരികാനുണ്ട് കാരണം സർക്കാർ ആകപ്പെട്ട പ്രതിരോധത്തിലായിരുന്നു ലക്ഷ്യം വരാൻ പോവുകയാണ് പോലീസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്കാരിന് നിലനിൽപ്പില്ല അങ്ങനെ സർക്കാർ തന്നെ കോടതിയിൽ സത്യപ്രസ്താവന കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് കംപ്ലീറ്റ് പോലീസിന്റെ കുറ്റമാണ് ഇതിൻ്റെ കുറ്റക്കാരെന്ന് പറയുന്നത് പോലീസാണ് അവിടുത്തെ ജനങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തന്നെ കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുക്കുകയും അതിനെ തുടർന്ന് അഞ്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ അതായത് മൊത്തം പോലീസുകാർക്കെതിരെ ഇരുപത്തി ഒമ്പത് വകുപ്പുകൾ ചുമത്തുകയും അതോടൊപ്പം ഈ അഞ്ച് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് ദേഹോപദ്രവം അതിക്രമിച്ചു കയറൽ സംഘം ചേരൽ നിയമവിരുദ്ധമായിട്ട് സംഘം ചേരൽ മാരകായുധങ്ങളുമായിട്ട് സംഘം ചേരൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഇരുപത്തി ഒമ്പതോളം വകുപ്പുകൾ ഈ പോലീസുകാരുടെ മേത്ത് ചുമത്തി പോലീസിന്റെ അതിക്രമണത്തിൽ ബലാത്സംഗം എന്നാണ് ഒരുപാട് സ്ത്രീകൾ അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആരോപണം ഒരു പരാതി പക്ഷേ ഈ ഒരു കാര്യം മാത്രം വസുതാവിരുദ്ധമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് സർക്കാർ കോടതിയിൽ പറയുകയാണ് അപ്പോൾ അത് പോലീസിന്റെ വാദം മറ്റുള്ള സംഭവങ്ങളെല്ലാം സമ്മതിക്കുന്നു അവിടെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്നാം മുറകൾ ഉണ്ടായിട്ടുണ്ട് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരാൾക്ക് കാലു നഷ്ടപ്പെട്ടു അത് കൊന്നതാണ് അത് ഒരാൾ കാല് പോയതിന്റെ ഉത്തരവാദി ഞങ്ങളാണ് എല്ലാം പോലീസ് സമ്മതിച്ചു ഒന്നും നിഷേധിച്ചില്ല പക്ഷേ ഈ ഒരു സംഭവം മാത്രം പോലീസ് നിഷേധിക്കാനുണ്ടായത് കോടതി ഒബ്സർവ് ചെയ്ത് അങ്ങനെ തന്നെയാണ് അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല ബലാത്സംഗവുമായി ബന്ധപ്പെട്ട വ്യക്തമായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാൻ പറ്റാത്തതു കൊണ്ട് തന്നെ ആ ഒരു ബലാത്സംഗം എന്നുള്ള ഒരു ഒറ്റ കാര്യം ഒരു ആരോപണം മാത്രമായിട്ട് നിലനിൽക്കാനുണ്ടായത് അന്ന് പ്രതിപക്ഷത്തിന് ആവശ്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം മാത്രം പോരാ മറിച്ച് നിയമസഭാ കമ്മിറ്റിയെ രൂപീകരിച്ച് ആ കമ്മിറ്റി കൂടി ഇതിനെപ്പറ്റി അന്വേഷിക്കണം അതോടൊപ്പം അന്ന് ആഭ്യന്തര വകുപ്പിന് ചുമതല ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള കരുണാകരൻ രാജിവെച്ച് ഈ അന്വേഷണം കഴിയുന്നവരെ മാറി നിൽക്കണം എന്നൊക്കെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം ഉയർത്തുകയാണ് പക്ഷെ കരുണാകരൻ രാജിവെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്ന അതിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുകയാണ് കരുണാകരൻ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരികയാണ് മറിച്ച് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ കയറുകയാണ് നൂറ്റി മുപ്പത്തിയെട്ടില് എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് മാർച്ച് ഇരുപത്തി ആറിന് ഇ കെ നയനാർ നയിക്കുന്ന ഇടതുപക്ഷ മന്ത്രിസഭ അധികാരത്തിൽ വരികയാണ് ഉണ്ടായത് പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഇത്രയും വലിയ ജനരോക്ഷം യു ഡി എഫ് സർക്കാരിനെതിരെ ഉയർന്നതുകൊണ്ടാണ് യു ഡി എഫ് സർക്കാർ തോറ്റതെന്നല്ലേ പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ഈ തങ്കമണി ഉൾപ്പെടുന്ന ഇടുക്കി നിയോജക മണ്ഡലം ഉണ്ടല്ലോ അവിടെ ജയിച്ചതാരെന്തറിയാവോ യു ഡി എഫിന്റെ റോസമ്മ ചാക്കോ എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടാണ് യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ആണല്ലേ രണ്ടായിരത്തി പതിനാറ് ലക്ഷൻ ജയിച്ചു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇലക്ഷൻ ജയിച്ചു അതൊരു ചരിത്ര സംഭവമാണ് എന്തായാലും നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് അധികം പോകേണ്ട തങ്കമണി സംഭവത്തിലേക്ക് തിരികെ വരുവാണെങ്കിൽ ഈ സംഭവമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പോലീസുകാർക്കെതിരെയും നടപടികളുണ്ടായി സർക്കാർ തലത്തിൽ നടപടികളുണ്ടായി അതുപോലെ തന്നെ കോടതിയും ഇടപെട്ട് കൃത്യമായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും അതിന്റെ രീതിയിൽ തന്നെ നടന്നു അല്ലാതെ അവരെ സംരക്ഷിക്കാനൊന്നും സർക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും ആ വിശ്വാസം തിരിച്ചെടുക്കാനായിട്ട് പോലീസിനോ സർക്കാരിനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതാനും കുറച്ച് വർഷങ്ങൾക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള രാജൻ കൊലക്കേസ് നടക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ കസ്റ്റഡി മരണം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു കേസാണ് ഒരു വിദ്യാർത്ഥിയെ കൊണ്ടുപോയിട്ട് പോലീസ് ക്രൂരമായിട്ട് നരനായിട്ട് നടത്തി കൊല്ലുകയായിരുന്നു ആ ഒരു സംഭവം അല്ലെ തകവണി സംഭവം തീർത്തും കേരള ചരിത്രത്തിലെ വലിയൊരു കറുത്ത അധ്യായം തന്നെയാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എക്കാലത്തും ഇക്കാലത്ത് പോലും പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു കേൾക്കാറുമുണ്ട് പോലീസ് നടത്തിയിട്ടുള്ള നരനായിട്ടുകൾ നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണെങ്കിൽ കൂടിയിട്ട് പോലീസ് ബലാത്സംഗം നടത്തിയെന്നും സ്റ്റേഷനിൽ കൊണ്ടുപോയി മൂന്നാം മുറ പ്രയോഗിച്ചും എന്നൊക്കെയുള്ള വാദങ്ങള് രാഷ്ട്രീയപരമായിട്ട് അതായത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികളും അണികളും ചേർന്ന് പടച്ചുവിട്ട നുണക്കഥകളുമാണെന്നുള്ള പ്രചാരണങ്ങളും വാദങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ സംഭവങ്ങളെല്ലാം കള്ളമാണോ എന്നുള്ളത് പിൽക്കാലത്ത് തങ്കമണിക്കാർ പോലും സംശയിച്ചു എന്നുള്ളത് മറ്റൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അവർക്ക് തന്നെ തോന്നിപ്പോയി ഇതൊക്കെ സത്യമാണോ അതോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പലരും പടച്ചുവിട്ട കഥകളാണോ എന്നുള്ളത് അതിനുശേഷം തങ്കമണി സംഭവത്തെ പറ്റി ഒരുപാട് കഥകളും സിനിമകളും വെള്ളിത്തിരകളിലൊക്കെ പല കാര്യങ്ങൾ വന്നു പക്ഷേ അപ്പോഴും പറഞ്ഞിരുന്നത് പലതരത്തിലുള്ള മുതലെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത പല കാര്യങ്ങളും അതിലേക്ക് കുത്തിക്കേറ്റുകയും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈയൊരു കലകൾ കലാസൃഷ്ടികൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു പലരുടെയും വാദം എന്നാലും തങ്കമണിക്കാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് മുറിവുകൾ ഉണങ്ങും മുമ്പ് തന്നെ കൂടുതൽ ആരോപണങ്ങളും കള്ളക്കഥകളും ഞങ്ങളുടെ മേൽ മേൽപ്പടച്ചുവിട്ട് ഞങ്ങളുടെ സ്വദേശം തങ്കമണിയാണെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള നാണക്കേടുകളാണ് നിങ്ങൾ വരുത്തി വെക്കുന്നത് എന്നൊക്കെയുള്ളതായിരുന്നു എന്തായാലും തങ്കമണി സംഭവം വീണ്ടും സിനിമയിലേക്ക് വെള്ളിത്തിരിയിലേക്ക് വരികയാണല്ലേ ശ്രീ ദിലീപ് നായകനാകുന്ന തങ്കമണി എന്ന സിനിമ മാർച്ച് ഏഴിന് തിയേറ്ററുകളിൽ റിലീസാകാനിരിക്കെ തങ്കമണി സംഭവം വീണ്ടും കേരളത്തിൽ ചർച്ചയായി നമുക്ക് കണ്ടറിയാം ചരിത്രത്തോട് എത്രത്തോളം നീതി പുലർത്തിയായിരിക്കും ആ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളത് അതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് എത്രത്തോളം പഠിച്ച ശേഷമായിരിക്കും അത് ഇറക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഏതൊരു ചരിത്രത്തെ സംബന്ധിച്ചുള്ള സിനിമ ഇറങ്ങുമ്പോഴേക്കും സംവിധായകൻ്റെ കുറച്ച് കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട് ബേസ്ഡ് ഡോണേറ്റ് ട്രൂ സ്റ്റോറി ആകാറുണ്ട് പക്ഷേ നമ്മളുടെ മലയാളി മണ്ണ് നടന്നിട്ടുള്ള സംഭവം നമ്മളിലേക്ക് അതേപടി എത്തിക്കണമെങ്കിൽ തീർത്തും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്തൂ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങൾ കണ്ടറിയാം തീർച്ചയായിട്ടും എല്ലാവരും തങ്കമണി സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം എസ്മേഷ് മടപ്പള്ളി സൈനങ്ങാവട്ടെ